ഹായ് ഹലോ, വെൽക്കം ടു അവർ ചാനൽ ദിശ മലയാളി യൂട്യൂബ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത്, നമുക്കാരെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ, ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നാട്ടിൽ നമ്മളേതെങ്കിലും ഒരു കല്യാണത്തിന് പോവാണ്, അപ്പൊ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഔട്ട്ഫിറ്റ് കുർത്തിയോ സൽവാറോ ഒക്കെ ആണെങ്കിൽ അതിന് ചേരുന്ന വളരെ നീറ്റ് ആയിട്ടുള്ള ഒരു പ്ലസന്റബിൾ മേക്കപ്പ് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. പ്ലസ് ഒരു സിമ്പിൾ ഹെയർ സ്റ്റൈലും കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട, നേരെ വീട്ടിലേക്ക് പോകാം. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക, എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. അപ്പൊ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. എണ്ണമയോ അഴുക്കോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഞാൻ എന്റെ ഫേസ് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ഒരു റോസ് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ടോണർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ ഞാനിവിടെ റോസ് വാട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കും, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്റെ പി എച്ച് ലെവൽ ബാലൻസ് ചെയ്യാനൊക്കെ ഇത് വളരെയധികം നല്ലതാണ്. അപ്പൊ ഞാൻ ആദ്യം ഫേസിലൊന്ന് ജസ്റ്റ് ഫേസിലും നെക്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഷേക്ക് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇതൊന്ന് സ്കിന്നിലേക്ക് ഒന്ന് അബ്സോർബ് ആയിട്ട് ഡ്രൈ ആകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാം. അപ്പൊ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, അതുപോലെ നല്ലൊരു ഫ്രഷ് ഫീൽ ഉണ്ട് സ്കിന്നിന്. ഇനി ഞാനൊരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ബയോട്ടിക്കിന്റെ മോയിസ്ചറൈസർ ആണ് കേട്ടോ. ഇത് കുറച്ച് എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് കുറച്ചൊരു ഓയിലി ആയിട്ടുള്ള ഒരു മോയിസ്ചറൈസർ ആണ്. അപ്പൊ വളരെ കുറച്ചെടുത്താൽ മതി. ഡ്രൈ സ്കിന്നിന് വളരെ നല്ലതാണ് കേട്ടോ. ഇത് നല്ലതാണ് കേട്ടോ. നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം, ബാക്കി നമുക്ക് കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പ്രൈമർ ഇട്ട് കൊടുക്കാം. ഇത് ലാക്മിയുടെ ലാക്മി അബ്സല്യൂട്ട് ബ്ലോ പെർഫെക്റ്റ് മേക്കപ്പ് പ്രൈമർ ആണ്. അപ്പൊ ഇത് നമ്മുടെ ഈ സ്കിന്നിൽ പോർസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊന്ന് ഹൈഡ് ചെയ്യാനും നമ്മുടെ മേക്കപ്പ് കുറെ നേരം ലാസ്റ്റ് ചെയ്യാനും നല്ലൊരു സ്മൂത്ത് സർഫസ് നമ്മുടെ സ്കിന്നിന് കിട്ടാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ടീസോണിലായിട്ടാണ് കൂടുതലായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി. ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ ഒരു ജെൽ ടൈപ്പിലുള്ള പ്രൈമർ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കണ്ണിന്റെ മേലൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണേ, അതുപോലെ തന്നെ താഴെ. ഇപ്പോൾ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആയിട്ടില്ലേ. ഇനി നമുക്കൊരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കൺസീലർ ഒന്നും ഇടുന്നില്ല കേട്ടോ, ജസ്റ്റ് ഫൗണ്ടേഷൻ മാത്രം ഇട്ട് കൊടുക്കുകയാണ്. ഇത് മേബലിൻ്റെ ഫൗണ്ടേഷനാണ്. ഇതിൻ്റെ ഷെയ്ഡ് 332 ഗോൾഡൻ ക്യാരമൽ. ഇപ്പം എൻ്റെ ഒരു മീഡിയം സ്കിൻ ടോണ്, അപ്പോൾ മീഡിയം സ്കിൻ ടോൺ ഉള്ളവർക്ക് ഈ ഒരു 332 ഗോൾഡൻ ക്യാരമൽ എന്ന് പറഞ്ഞൊരു ഷെയ്ഡ് പെർഫെക്റ്റ് ആയിരിക്കും. കുറച്ചുകൂടെ ഒരു ഡാർക്കർ സ്കിൻ ടോൺ ആണെങ്കിൽ നിങ്ങൾക്ക് 330 ടോഫിയുടെ ആ ഒരു ഷെയ്ഡ് നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കാം. നമുക്കിതിങ്ങനെ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നെക്കിലും ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ നമുക്ക് രണ്ട് കളറായി പോകും ഫേസിലും നെക്കിലുമായിട്ട്. അപ്പം ഞാൻ ഇവിടെ ഒരു ബ്രഷ് വെച്ചിട്ട് ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. Thank you.
ഫൗണ്ടേഷൻ ഈ ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ കുറച്ചുകൂടെ നല്ലത്. നമുക്ക് ഈവൻ ആയിട്ട് ഫേസിലെല്ലാം നന്നായിട്ട് ഇത് ഫൗണ്ടേഷൻ സ്പ്രെഡ് ആവാനായിട്ട് ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഫൗണ്ടേഷൻ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ആദ്യം ഒരു പുട്ടിയടിച്ച ഒരു ഫീൽ ഉണ്ടാവും. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ ഞാനിനി പൗഡർ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ അധികം ഓയിലി ആയിട്ടിരിക്കില്ല നമ്മുടെ ഫേസ്. അപ്പം ഞാനൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് ഇനി കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫൗണ്ടേഷനൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഓക്സിഡൈസ് ആയിട്ട് നമ്മുടെ സ്കിൻ ടോണുമായിട്ട് സെയിം ആ ഒരു സ്കിൻ ടോണുമായിട്ട് മാച്ച് ആവും. ഓക്കെ, അപ്പോൾ കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യുക ഫൗണ്ടേഷൻ ഇട്ടിട്ട്. ഇനി നമുക്ക് കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പം ഇത് മെബലിൻ്റെ തന്നെ ഫിറ്റ് മീ മാറ്റ് പ്ലസ് പോർലെസ് കോമ്പാക്ട് പൗഡറാണ്. ഇതിൻ്റെ ഷെയ്ഡ് 330 ടോഫിയാണ്. അപ്പം ഇതൊരു ബ്രഷ് വെച്ചിട്ട് ഫേസിൽ ഇതുപോലെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ സ്കിന്നൊട്ടും എന്താ പറയുക ഓയിലി ആയിട്ടിരിക്കില്ല. നെക്കിലും ഇട്ട് കൊടുക്കാം. ഇനി ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് മ്യൂസിക് ഫ്ലവറിൻ്റെ ലോങ് വേ ജെൽ ഐലൈനറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ചെറിയ ബ്രഷ് കിട്ടുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഐബ്രോസ് ഷേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഐബ്രോസ് ഷേപ്പ് ചെയ്യുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഉടനെ ഇടാൻ പറ്റത്തില്ല കേട്ടോ. ഈ ജസ്റ്റ് ഐബ്രോസ് ഒക്കെ ഒന്ന് വളർന്നതിന് ശേഷം അടുത്തത് ഞാൻ ഇനി ഇത് ഷേപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷൻ ഒന്ന് പറയും കേട്ടോ. അപ്പം എത്ര പേർക്ക് ആവശ്യമുണ്ടെന്ന് അറിയാനാണ് കേട്ടോ. ഐബ്രോസ് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയൂ കേട്ടോ. ഇനി വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഈ ഒരു ഐ ഷാഡോ പാറ്റിൽ നിന്നും ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഐലിഡിലും ക്രീസിലും ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വെറുതെ എന്താ പറയുക ഇങ്ങനെ കണ്ണ് പ്ലെയിൻ ആയിട്ട് കിടക്കണ്ട, ഒരു കുറച്ചുകൂടെ ഒരു നീറ്റ് ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഷെയ്ഡ് വെച്ചിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്രീസിൽ കുറച്ചുകൂടെ ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് സ്പ്രെഡ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ കണ്ണിന് കുറച്ചുകൂടെ ഒരു വലിപ്പം തോന്നിക്കും. ഇനി സെയിം മ്യൂസിക് ഫ്ലവറിൻ്റെ തന്നെ ഈ ഒരു ബ്ലാക്ക് ജെൽ ഐലൈനർ എടുത്തിട്ട് ജസ്റ്റ് എന്താ പറയുക ടാക് ലൈനും ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കണ്ണിൻ്റെ താഴെ കുറച്ച് തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം, വരച്ചു കൊടുക്കാം. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ബ്രഷ് കിട്ടുമല്ലോ. അപ്പം അത് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി കണ്ണിന് താഴെ നല്ല തിക്കായിട്ട് എഴുതി കൊടുക്കാം. ഫേവറേറ്റ് ഐലൈനർ ആണ് കേട്ടോ. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐലൈനർ ആണ് കേട്ടോ. നല്ല വാട്ടർ പ്രൂഫാണ്, നല്ല തിക്കായിട്ട് നല്ല ഡാർക്കായിട്ടുള്ള രീതിയിൽ നമുക്ക് കണ്ണെഴുതാൻ പറ്റും.
എനിക്ക് നല്ല ഇഷ്ടമായ ഒരു സംഭവം. എന്താണ് ഇതിന്റെ പേര്? മ്യൂസിക് ലവറിന്റെ ജെൽ ഐലൈനർ. ഇനി അടുത്തത് നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ ഈ ലിപ് ബാം അങ്ങ് മാറ്റുകയാണ് കേട്ടോ. ഇത് മിസ് ക്ലെയറിന്റെ നമ്പർ 64 എന്ന് പറയുന്നൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പൊ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഈ സെയിം ലിപ് ക്രീം തന്നെ നമ്മുടെ ചീക്കിലും കൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കോമ്പാക്ട് പൗഡർ ജസ്റ്റ് ഇതിന്റെ മേലെയായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ണിന്റെ താഴെ കൂടെ ഓക്കെ. അപ്പൊ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഒരു എന്താ പറയാ, നാച്ചുറൽ ആയിട്ടുണ്ടാവും. നമ്മളൊരു ബ്ലഷ് ഇട്ട പോലെ തോന്നിക്കത്തില്ല. ഓക്കെ, അപ്പോ ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് മേലായിട്ട് കുറച്ച് കോമ്പാക്ട് പൗഡർ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ ഒരു ഒന്നുകൂടെ ഒന്ന് നീറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മേബലിൻ്റെ മാസ്റ്റർ ക്രോം ഹൈലൈറ്ററാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടൂർ ചെയ്യാം. ഇപ്പോൾ നോസൊക്കെ ഒന്നുകൂടെ ഒന്ന് ഷേപ്പ് ആക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഫോക്കറ്റൊക്കെ ഉള്ളവർക്ക് അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഫേസിനൊരു ഷേപ്പ് തോന്നിക്കാനൊക്കെ വേണ്ടിയിട്ട് കോണ്ടൂർ വേണമെങ്കിൽ ചെയ്യാം. അപ്പം ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. അപ്പം ഞാൻ ഈ നോസിൻ്റെ ഇവിടെയായിട്ട് ഹൈലൈറ്റർ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുക്കണം. നല്ലൊരു ഹൈലൈറ്റർ ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തപ്പോ കണ്ടോ, സ്കിന്ന് നന്നിട്ട് ഗ്ലോ ചെയ്യുന്നുണ്ടല്ലേ, നല്ലൊരു നാച്ചുറൽ ഗ്ലോ. പിന്നെ ഒരു കാര്യം കൂടെ മറന്നുപോയി കേട്ടോ, ഈ ഒരു ഐലൈനറും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പൊ കണ്ണിന് മേലായിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പൊ അതുകൂടെ ഒന്ന് ചെയ്യട്ടെ. ഇത് മേബലിൻ്റെ തന്നെ കൊളോസൽ ബോൾഡ് ലൈനർ ആണ് കേട്ടോ. ഞാനിവിടെ മിഡിൽ പാർട്ടീഷൻ ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു സൈഡിൽ നിന്നും ഒരു പോർഷൻ ഹെയർ എടുക്കുക, അതിനെ മൂന്ന് സെക്ഷൻ ആക്കുക. എന്നിട്ട് നോർമലായിട്ട് നമ്മൾ പിന്നുന്നുള്ള ഒരു തവണ പിന്നുക, എന്നിട്ട് ഓരോ ചെറിയ പോർഷൻ ഹെയർ ഫ്രണ്ടിൽ നിന്ന് എടുത്ത് അതിനോടൊപ്പം ചേർത്ത് പിന്നിക്കൊണ്ട് വരിക. അപ്പൊ ഇതുപോലെ താഴെ വരെ പിന്നിക്കൊണ്ട് വരണം കേട്ടോ. ഇത് ഞാനിപ്പോ ഈ ഒരു സൈഡിൽ നിന്നാണ് പവർ എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ ഫേസിന് ചേരുന്നത് ഏത് സൈഡിലാണോ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം. അപ്പം മിഡിൽ പാർട്ടീഷൻ എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ എടുക്കാം. മറു സൈഡിലാണ് പാർട്ടീഷൻ എടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഫേസിന് ചേരുന്ന രീതിയിൽ നിങ്ങൾ എടുത്താൽ മതി. അപ്പം ഇതേ കണ്ടില്ലേ, ഇനി നോർമലായിട്ട് താഴെ വരെ പിന്നിക്കൊണ്ട് വരിക. ഇതുപോലെ തന്നെ മറു സൈഡും ചെയ്യാം. ഇനി നമ്മൾ പിന്നെ ഈ ഒരു സെക്ഷൻ ഹെയറിനെ ജസ്റ്റ് ഇവിടെ വെച്ചൊന്ന് ഫിക്സ് ചെയ്ത് വെക്കുകയാണ്. നമുക്കിത് വീണ്ടും ഇനി ഇളക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഫിക്സ് ചെയ്തൊന്ന് വെക്കാം. ഇനി ഇപ്പം നമ്മൾ ആ പിന്നു വെച്ചെടുത്ത് ജസ്റ്റ് ഈ ഒരു കോംബോ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കുക.
ഇങ്ങനെ ഒരുപാട് ഒട്ടിയിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി മറു സൈഡ് നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ ചെയ്തുകൊണ്ട് വരിക. അപ്പോൾ അതേ രണ്ട് സൈഡും ഇതുപോലെ പിന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് രണ്ടും കൂടി ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിക്കുക കണ്ടോ. ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഒരു ടിക് ടാക് ക്ലിപ്പ് വെച്ചിട്ട് അതിനെ ഫിക്സ് ചെയ്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. ഇനി ഞാനിവിടെ കമ്മല് മാലയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ജ്വൽ ഗാലക്സിയുടെ ആണ് കേട്ടോ. അപ്പോൾ ഇതുകൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ നീറ്റ് ആൻഡ് പ്ലസൻറ്റബിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പും ഒരു ഈസി ഹെയർ സ്റ്റൈലുമാണ് നമ്മൾ കണ്ടത്. മൊത്തത്തിലൊരു നാടൻ ലുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇപ്പോൾ കുർത്തിക്കൊക്കെ ചേരുന്ന കുർത്തി സൽവാർ ഇതിനോടൊക്കെ ചേരുന്ന ടൈപ്പ് ഒരു മേക്കപ്പും ഒരു ഹെയർ സ്റ്റൈലുമാണിത്. പിന്നെ ഞാൻ ഒരു പൊട്ടും ഒരു കുറിയൊക്കെ തൊട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഔട്ട്ഫിറ്റ്, ഇത് കുർത്തി വിത്ത് പലാസോ ഒരു സെറ്റായിട്ടാണ് കിട്ടുന്നത്. ഇത് ആമസോണിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. ഫുൾ ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാം, ആൻഡ് ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ യൂസ് ഈ മേക്കപ്പ് പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.